ഈ ഭീഷണി ചേച്ചി അറിയാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യണം. നമുക്കതിന് പറ്റും സാർ. എന്ത് ഭീഷണിയെ കുറിച്ചാ നീയും നിന്റെ സാറും സംസാരിക്കുന്നത്? പറ, ഞാൻ അറിയാതെ എന്താ ഇവിടെ നടക്കുന്നത്? അത് പിന്നെ ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. എന്തെങ്കിലും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കണം. നമ്മൾ അറിഞ്ഞ സത്യം കേട്ടാൽ ജീവ ചതിച്ചു എന്നേ കാവ്യ വിശ്വസിക്കൂ. ശരി സാർ. എന്നോട് പറയാനുള്ള നുണ ആലോചിക്കുകയാണോ നീ? ഞാനെന്തിന് ചേച്ചിയോട് നുണ പറയണം? നിന്റെയും സിദ്ധാർത്ഥിന്റെയും രഹസ്യം എന്നെ ബാധിക്കുന്നതായതുകൊണ്ട്. നീതുവിന്റെ എന്തോ ഭീഷണിയുടെ കാര്യം സിദ്ധാർത്ഥ് ഈശ്വര മഠത്തിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഞാനത് ചോദിക്കാൻ മറന്നു. എന്നാലും അതേക്കുറിച്ച് നിനക്കും അറിയാവുന്ന എനിക്കിപ്പോ ബോധ്യമായി. നീതുവിന്റെ ഭീഷണിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല ചേച്ചി. ഞാനും സാറും കൂടി സംസാരിച്ചത് ശ്യാമിന്റെ ഭീഷണിയുടെ കാര്യം. ശ്യാമിന്റെ ഭീഷണിയോ? ഏത് ശ്യാം? കലാക്ഷേത്രയുടെ അവകാശത്തിന് വേണ്ടി ആദ്യം ചേച്ചിയും പിന്നെ എന്നെയും നോട്ടേട്ട അതേ ശ്യാം തന്നെ. ഇന്ന് വഴിയിൽ വെച്ച് ഒരു പുതിയ നമ്പറുമായിട്ട് ശ്യാം വന്നു. ഞാൻ അതിന്റെ കാര്യം സാറിനോട് പറയുമായിരുന്നു. ഒന്ന് തെളിച്ചു പറയേ, നീ അയാൾ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? ഏ ഇല്ലേച്ചി, അയാൾ തന്നെ ഒരുത്തനെ ഏർപ്പാടാക്കി എന്നെ ആക്രമിക്കാൻ പറഞ്ഞിട്ട് എന്റെ മുമ്പിലെ രക്ഷകൻ ചമയാൻ ശ്രമിച്ചു. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, ഞാനത് പൊളിച്ചടുക്കി കൈ കൊടുത്തു. സൂക്ഷിക്കണേ മോളെ, കലാക്ഷേത്രം കിട്ടാൻ വേണ്ടി എന്ത് ദുഷ്ടത്തരവും ചെയ്യാനായാലും മടിക്കില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന അറിയാവുന്നത് കൊണ്ടാ ഈ കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. പേടിക്കണ്ട ചേച്ചി, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അതെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ടല്ലേ, നമുക്ക് കിടക്കാം. എനിക്കിന്ന് ചേച്ചിയെ കെട്ടി പിടിച്ച് കിടക്കണം. എത്ര നാളായിട്ടുള്ള ആഗ്രഹാണെന്നറിയോ? സ്വപ്നത്തില് ശ്യാമിനെ കണ്ടിട്ട് ഞാൻ നിന്നെ ചവിട്ടി തള്ളിയിടാതിരുന്ന ഭാഗ്യം. വാ, നമുക്ക് കിടക്കാം. അയ്യോ, ഒരു വലിയ ബംഗ്ലാവാണല്ലോ. ചോദിക്കാനുള്ള ചോദിക്കും. ഇവിടെ ആരുമില്ലേ? ആരാ? ഇതല്ലേ കലാക്ഷേത്രം? അതെ. ഇറക്കി വെക്കടാ, നീ ഇറക്കി വെക്കും. നീ അങ്ങോട്ട് ഇറക്കി വെക്കടാ. ഇതെന്താ പൂവോ? ഇവിടെ ആരും ഓർഡർ ചെയ്തില്ലല്ലോ. അതെ, കടയെന്ന് പറഞ്ഞത് ഈ പൂ ഇവിടെ ഏൽപ്പിക്കാനാ. കാശ് എന്നിട്ട് കലാക്ഷേത്രം ഏൽപ്പിക്കാനാ ഓർഡർ. ആരാ ഈ ഓർഡർ തന്നത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല, മുതലാളിയാ ഓർഡർ എടുത്തത്. അതിനായിരുന്നു ഇന്നലെ ഇവിടുന്ന് പോയത്. ഇല്ലമ്മേ, ഞാനൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. എങ്കിൽ പിന്നെ അത് സിദ്ധാർത്ഥന്റെ പണിയായിരിക്കും. സാറാകാൻ ഒരു സാധ്യതയില്ല. അലങ്കാരത്തിലെ ആർഭാടത്തിലൊന്നും സാറിനെ ഇവിടുത്തെ അത്ര താല്പര്യം പോലും ഇല്ല. ആരാ കൊടുത്തയച്ചെന്ന് എനിക്ക് ചെറിയൊരു ഊഹമുണ്ട്. ഞാനൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. ചേച്ചി ഏർപ്പാടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിക്കവാറും ചേട്ടന്റെ പരിപാടിയായിരിക്കും ഇത്. ഒരു സസ്പെൻസ് ആയിക്കോട്ടെന്ന് കരുതി കാവ്യച്ചോട് പറയാത്തതായിരിക്കും. ആയിരിക്കും. എപ്പോഴാ എന്താ ചെയ്യാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രകൃതാണല്ലോ. കൊടുത്തയച്ചത് ചേട്ടനാണെങ്കിൽ ഭംഗിയായിട്ട് അലങ്കരിക്കണം. ചേട്ടന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം നിൽക്കണം. യെസ്, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞാൻ തരാം. നീ എവിടെ പോവാ? ഒരുങ്ങണ്ടേ പെണ്ണെ? സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആദ്യം വീടെടുക്കാം, പിന്നെ പെണ്ണ്. കൊച്ചിന്റെ കാര്യം
എന്തിനാ എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നത്? കിഡ്നാപ്പ് ചെയ്യുന്ന പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ ബോസ്. അതിന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ കയ്യിൽ അവളുടെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, ബോസിനെ അവളെ അറിയാലോ. ഒരു കാര്യം ചെയ്യും, ഒരാൾ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർ കാറി പോയിരിക്കും. നിങ്ങൾ ചെല്ല്, ഞാനല്ലേ സീനിയർ, ഞാൻ ആദ്യം കാണാം. വട സൂക്ഷിച്ചു വേണം അല്ലേ ബോസ്? വാ. എടാ, ആ സാരി ഉടുത്ത പെൺകുട്ടിയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടത്. ഇത് കുട്ടിയല്ലല്ലോ ബോസ്, ഒരു സ്ത്രീയല്ലേ. ഓ, അത് അവളുടെ അമ്മയാ. ദേ, നീ സാരി ഉടുത്ത ആ പെൺകുട്ടിയെ നോക്ക്. ചുവന്ന സാരിക്കാരി അല്ലേ? അതെ, പറ്റിയ അവസരം നോക്കി കിഡ്നാപ്പ് ചെയ്യ്, നേരെ ജയശ്രീ മിൽസിലെ ഗോഡൗണിലേക്ക് എത്തിക്ക. ഓക്കേ ബോസ്. ഞാൻ ഗോഡൗണിലുണ്ടാവും, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി ശരി ബോസ്. ഒന്നുമില്ല സാറേ, ഒരു വഴിപോക്കനാ. ഇത് പൊതുവഴിയൊന്നും അല്ല. സോറി സാർ. നിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ വഴി സ്ഥിരം പോകാറുള്ള സാറേ. ഇതിലെ ഈ വഴിയോ? ഈ വഴിയല്ല, അപ്പുറത്തൂടുള്ള ആ വഴി. ചെല്ല. അവരിങ്ങ് എത്തും, മുഹൂർത്താവുമ്പോ ഒരുങ്ങിയില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതെ അതെ, ഒന്നുകൂടെ പറ. കല്ലുമോള് മാത്രം റെഡി ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി ബാക്കി കിടക്കുക. നമസ്കാരത്തിനാണെങ്കിൽ ഒന്നും ഒരുക്കിയിട്ടുമില്ല. നിങ്ങൾ എല്ലാരും അവതരിപ്പിക്കോ, ഈ പൂവൊക്കെ ഞാനും കല്ലും കൂടെ ഒരുക്കിക്കോളാം. എൻഗേജ്മെന്റിന് ശിവയും ശ്രീകുട്ടിയും വരും. അമ്മ ഇവിടെ ഇല്ലെങ്കിലും ശ്രീ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കണം. ഇന്നൊരു ദിവസം അവർ ശ്രീയുടെ കൂടെ താമസിക്കട്ടെ. അവരെ കുറവിട്ട് താലപ്പൊലിയോട് സ്വീകരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മുത്തശ്ശനും സേതുവിനെ ക്ഷണിച്ചിട്ട് എൻഗേജ്മെന്റിന് സഹകരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ശ്രീ ഇത്? ശ്രീകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് കൊടുക്കാൻ വന്നപ്പോ നമ്മളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയതല്ലേ? ദേ, ആ റെഡ് സാരി. ആ റെഡ് സാരി അല്ലേ? ഓക്കേ, നീ പോയി വണ്ടി എടുക്ക. ജെൻഡിയസ്. അവരോട് രമ്യതയിൽ പോണോന്ന് ശ്രീക്കും ആഗ്രഹമുണ്ട്, പക്ഷെ തനിച്ചാവുമ്പോ ശ്രീയുടെ ഈഗോ തലപൊക്കും, അതാ പ്രശ്നം. അതൊന്നും പ്രശ്നമല്ല കാവ്യച്ചി, ശ്രീകുട്ടിയച്ചെ കണ്ടുകഴിയുമ്പോ ശ്രീയേട്ടന്റെ മനസ്സലിഞ്ഞോളും. ചെലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാലും അവരെവിടുന്ന് വിടാൻ ശ്രീയേട്ടന് മടിയായിരിക്കും. നോക്കിക്കും. Wow.
ഞാനിവിടെ ഉണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാ ശ്രീട്ടാ, നമുക്ക് പോകട്ടാ. ആ കുട്ടി അകത്തോട്ട് പോയല്ലോ. എന്താടാ ബോസ്, ആ കുട്ടി വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ഛേ, ഇതിലും നല്ല അവസരം കിട്ടില്ലായിരുന്നല്ലോടാ. ആ തള്ളയും ചട്ടകളെയും അടിച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? പറ്റിയില്ല ബോസ്, അപ്പോഴേക്കും ഒരു താടിക്കാരൻ അവിടേക്ക് വന്നു. താടിക്കാരനോ? അതെ ബോസ്, ഞാൻ ഗേറ്റിനടുത്ത് നിൽക്കുന്നുണ്ട്, എന്നെ വഴക്ക് പറയുകയും ചെയ്തു. അയാൾക്ക് സംശയം തോന്നിയിട്ടില്ലല്ലോ. ഇല്ല ബോസ്, ഞാൻ വഴിപോക്കണമെന്ന് പറഞ്ഞപ്പോ അയാൾ അത് വിശ്വസിച്ചു. ഓക്കെ, ഞാൻ ശ്യാമിനെ ഒന്ന് വിളിച്ച് അവളെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന് ആലോചിക്കട്ടെ. ശ്യാമോ? അതാരാ? അതൊന്നും നീ അറിയണ്ട. നീ അവിടെ തന്നെ നിൽക്കേ, ഞാൻ വിളിക്കാം. ഓക്കെ ബോസ്. ഈ കൊട്ടേഷൻ നമുക്ക് സബ് കോൺട്രാക്ടർ. സബ് കോൺട്രാക്ടറോ? എന്ന് വെച്ചാ? ബോസിന് മേളിൽ ഒരാളുണ്ട്, ഒരു ശ്യാം. അയാളാണ് ബെഡാ ബോസ്. ബെഡാ ബോസോ? ശ്യാം, ഒരു പ്രശ്നമുണ്ട്. കീർത്തി എങ്ങനെയെങ്കിലും വീടിന് പുറത്തിറക്കി തരണം. സേതു വിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. പുറപ്പെട്ട് കാണും, അതാ എടുക്കാത്തത്. എന്തായാലും നമസ്കാരം തുടങ്ങി വെക്കല്ലേ അച്ഛൻ. അച്ഛൻ ഇരുന്നാട്ടെ. പരിചയമില്ലാത്ത നമ്പറാ ഇങ്ങനെ. ആരായാലും ഇപ്പൊ എടുക്കണ്ട, നമസ്കാര ചടങ്ങ് കഴിയട്ടെ. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുള്ളതല്ലേ. അണ്ണോ നമ്പർ ആയതുകൊണ്ട് അതിലേതെങ്കിലും ആയിരിക്കും. ഹലോ, കീർത്തി അല്ലേ? അതെ. ഹലോ ഹലോ ഹലോ, കീർത്തിയാണ്. കീർത്തി, കാൻ യു ഹിയർ മീ? ഐ കാൻ ഹിയർ യു സർ. ഹലോ ഹലോ ഹലോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഇതെന്ത് ജോബ് ഓഫർ ആയിട്ടുള്ള വിളി തന്നെയാ? ഓഫീഷ്യൽ ആയിട്ടുള്ള സംസാര. ഹലോ ഹലോ, ഞാൻ കട്ടിയിട്ട് പിന്നെ വിളിക്കാം. വേണ്ട സർ, ജസ്റ്റ് എ മിനിറ്റ്, ഞാനിന്ന് പുറത്തോട്ട് ഇറങ്ങാം. കീർത്തി, എന്താ ഇത്? നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാന്ന് പറ. ഇപ്പൊ എന്തോത്തിനെ പുറത്തോട്ട് പോന്നെ? അതൊന്നും പറ്റില്ല, ഇങ്ങനെയുള്ള അവസരങ്ങള് പിന്നെ കിട്ടിന്ന് വരില്ല. ഇങ്ങിതാ ഞാൻ സംസാരിക്കാം. ഹലോ 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 സർ, സർ കേൾക്കാമോ? ഹലോ, ഹലോ ഹലോ. ഹലോ സർ, കേൾക്കാമോ? ഹലോ ഹലോ സർ, ഞാൻ വീടിന് പുറത്തിറങ്ങി. യെസ് യെസ്, നൗ ഐ കാൻ ഹിയർ യു. ആ, എനിക്കും കേൾക്കാം സർ. എങ്കിൽ ഞാൻ ജോബ് ഡീറ്റെയിൽസ് പറയട്ടെ. ഓക്കെ സർ. Excuse me, ഇതല്ലേ കലാക്ഷേത്രം? One second, sir. Okay, okay, carry on. എന്താ? Oh, my God.
എവിടെ പോയി? ഫോൺ വിളി ഇതുവരെ കഴിഞ്ഞില്ലേ? ചേച്ചിയെ നമസ്കരിക്കണം. ചേട്ടനോടി വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് നമസ്കരിക്കുന്നതല്ല നല്ലത്. അതെ, അത് തന്നെയാ ശരി. സുമംഗലിയായ സ്ത്രീയെ ഭർത്താവിനൊപ്പം തന്നെയാ നമസ്കരിക്കേണ്ടത്. എന്നാലും കാവ്യച്ച് ഫോണുമായിട്ട് പോയിട്ട് കുറച്ചു നേരമായില്ലേ? ഞാൻ പോയി നോക്കിട്ട് വാ. ചേച്ചി എവിടെ? ഇവിടുന്നും കാണുന്നില്ല ചേച്ചി. കാവ്യജി, എന്താ കാവ്യ? എന്തേ ശ്രീജിത്തിനോട് വല്ലതും പറയാൻ പോയതാണോ? ശ്രീജിത്തേ, കാവ്യ, ശ്രീജിത്തിന്റെ ബൈക്ക് അവിടെ കാണുന്നില്ലമ്മേ. വാതിലും തുറന്നിട്ടിട്ട് ശ്രീജിത്ത് എങ്ങോട്ടാ പോയത്? കാവ്യ, അമ്മേ, ചേച്ചി അവിടെ ഫോൺ കളഞ്ഞിട്ട് എവിടെ പോയതാ? ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്കകെ പേടിയാവുന്നു. അവക്ക് എന്ത് പറ്റാന? ഇവിടെ എവിടെയും കാണും. കല്ലുമോളെ, നീ അകത്ത് എന്ന് ശ്രീജിത്തോണ്ടൊന്ന് നോക്ക്. ചേച്ചി, പെണ്ണ് വണ്ടി മയങ്ങി കിടപ്പുണ്ട്. ഗുഡ്, വേറെ ആരെയും കണ്ടില്ലല്ലോ. അത് പിന്നെ എന്താടാ? ആ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്ന ഒരു താടിക്കാരനില്ലേ, അയാൾ കണ്ടു. എന്നിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ താമസിക്കുന്ന ഒരു താടിക്കാരനില്ലേ, അയാൾ കണ്ടു. എന്നിട്ട് അയാൾ ഞങ്ങളുടെ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട് ബോസ്. ഓ മൈ ഗോഡ്, നശിപ്പിച്ചു. എന്താ ബോസ്? എത്രയും പെട്ടെന്ന് അയാളെ വെട്ടിച്ച് കടക്കാൻ നോക്ക്. ഓക്കെ ബോസ്. ആ താടിക്കാരൻ പുറകെ തന്നെ ഉണ്ട്. പെട്ടെന്ന് കുറുക്ക് വഴി കൂടെ വിട്. എന്തായി?
കീർത്തി പിടിയിലായി. അവളിപ്പോ എന്റെ അന്തപുരത്തിലേക്കുള്ള യാത്രയില്ല. ഗുഡ്. ഭീഷണിപ്പെടുത്തിയോ തല്ലിച്ചതച്ചോ നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഇന്ന് നടന്നിരിക്കണം. ഒരു രാത്രി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തള്ളിപ്പറയാൻ അവൾക്ക് കഴിയില്ല. അതെനിക്കറിയാം. ചിലപ്പോ രാത്രി കഴിഞ്ഞു മാത്രമേ വിവാഹം കാണൂ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. കലാക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു താടിക്കാരൻ ബൈക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അഖില് പറഞ്ഞു. മൈ ഗോഡ്, അത് അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കറിനായിരിക്കും. ഇരയായി മാറേണ്ടി വന്ന കാവ്യക്കിനി അതിജീവനത്തിന്റെ നാളുകളാണ്. പ്രളയാഗ്നി ഉള്ളിൽ ഉരുൾപൊട്ടുന്നു. അവക്ക് എന്തെങ്കിലും പറ്റിയോ? കൊന്നോളയുന്നില്ല ഞാൻ.